പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കി നിലമ്പൂർ നഗരസഭാ ഭരണസമിതി. തോടുകളുടെ നവീകരണ പ്രവൃത്തിക്ക് വെളിയം തോടിൽ തുടക്കമായി. മഴക്കാലം വന്നാൽ നിലമ്പൂർ KNG റോഡിൽ വെള്ളം കെട്ടി നിന്ന് യാത്രാ തടസ്സമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് തോടുകളുടെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. തോടുകളിലെ തടസ്സം നീക്കി ചാലിയാർ പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടും. താഴെച്ചന്തക്കുന്നിലെ വലിയ തോട്, ജനതപ്പടിത്തോട്, ജ്യോതിപ്പടിയിലെ തോട് എന്നിവ നവീകരിക്കും. ശുചിത്വം, തോട് സംരക്ഷണം തോട് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടത്തുന്നത്. മയ്യന്താനിയിൽ നടന്ന പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മിൽ സലീം നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ് നിലമ്പൂരിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട തോടുകൾ നവീകരിച്ച് വൃത്തിയാക്കുക, അതിൽ നിന്ന് ചളി മാറ്റുക എന്നുള്ളത്. കാരണം നമുക്കറിയാം നിലമ്പൂരിൽ ഒരു മഴ പെയ്താൽ ഇവിടെ ഏറ്റവും ആദ്യമായി വെള്ളം കയറുന്ന സ്ഥലമാണ് ഈ വെളിയന്തോട് ഭാഗം. ഈ വെളിയന്തോട് എന്നുള്ള ഈ തോട് എത്രയോ വർഷമായി ചെളിയും കല്ലും മണ്ണും അടിഞ്ഞിട്ട് ബ്ലോക്കായിരിക്കുകയാണ്. അതാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അത് വൃത്തിയാക്കി ഈ തോട് നേരെ നമ്മുടെ ചാലിയാർ പുഴയിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭഘട്ടം എന്നുള്ള നിലയിലാണ് ഈ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തോട് നമ്മുടെ താഴെ ചന്തക്കുന്ന് ഭാഗത്തുള്ള നിലമ്പൂർ ഹൈസ്കൂളിലും കൂടെ പോകുന്ന ആ ഒരു തോടാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളത് ജനതപ്പടിയിലുള്ള ഇതേപോലുള്ള തോടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ജ്യോതിപ്പടിയിലുള്ള നമ്മുടെ ഇതേപോലുള്ള വലിയ തോടാണ്. അങ്ങനെ ഈ തോടുകളെല്ലാം തന്നെ അതിൽ അടിഞ്ഞ ചളിയും മണ്ണും എല്ലാം മാറ്റി ഇനിയൊരു മഴ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വെള്ളം കയറാതിരിക്കാനുള്ള ഒരു പരിപാടിയിലാണ് മുനിസിപ്പാലിറ്റി. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സൈജി മോൾസ്, കറിയാക്നാത്തോപ്പിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.